ചിക്കന് ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട് കണ്ണൂരിൽ. അപ്പോൾ കണ്ണൂർ ബാങ്ക് റോഡിൽ ഗ്ലോബൽ വില്ലേജിലുള്ള അവരുടെ ഔട്ട്ലെറ്റിൽ പോയിട്ട് കുറച്ച് ഐസ്ക്രീംസ് കഴിച്ചാലോ. ആ ബ്രാൻഡ് ഏതാണെന്ന് മനസ്സിലായില്ലേ? അതെ, സീതാപ്പാനി തന്നെ. ഇവിടെ ചിക്കൻ മാത്രമല്ലടാ, ഐസ്ക്രീംസും ഉണ്ടടാ എന്ന് പറയേണ്ട നേരമായി ശേഖരാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണൂർ ബാങ്ക് റോഡിൽ ഗ്ലോബൽ വില്ലേജിലെ ഈ സീതാപ്പാനിയിൽ ഐസ്ക്രീംസിൻ്റെ ഒരു വൈഡ് മെനു തന്നെയുണ്ട്. അപ്പോൾ അതിലെ ബെസ്റ്റ് ഐറ്റംസാണ് ഞാൻ ഈ ഒരു ഒറ്റ ഇരിപ്പിന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ടെൻഡർ ഫലൂദ. ഇളനീർ ഐസ്ക്രീം, ഇളനീർ ഷേക്ക്, ഫ്രഷ് ഫ്രൂട്ട്സ്, റോസ്റ്റഡ് നട്ട്സ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, വേമിസെലി ഒക്കെ കൂടെ വരുന്ന ഒരു കിടിലൻ ഫലൂദയായിരുന്നു. ടെൻഡർ ഫലൂദയ്ക്ക് ശേഷം ഞാൻ കഴിച്ചത് ഈ റോസ് മിൽക്ക് ഫലൂദയാണ്. റോസ് മിൽക്ക്, വാനില ഐസ്ക്രീം, ഡ്രൈ ഫ്രൂട്ട്സ്, വേമിസെലി, ഇതെല്ലാം കൂടെ വരുന്ന ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു അത്. റൂ അവസയുടെ ആ റോസ് മിൽക്ക് ഫ്ലേവർ ആ ഫലൂദ കഴിച്ച് കഴിയുന്നത് വരെയുണ്ട്. ആദ്യമായിട്ടാണ് കണ്ണൂരിൽ നിന്ന് ഞാനൊരു ഫ്രീക്വന്റ് ഷേക്ക് ട്രൈ ചെയ്യണം. ഈ സീതാപ്പാനിയിലെ ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റി എടുത്തു പറയണം. ചോക്ലേറ്റ് ഷേക്കിൻ്റെ മേലുണ്ടായ കേക്ക് എടുത്തിട്ട് ഈ പ്ലേറ്റിലോട്ട് വെച്ച് ഒരു സ്പൂൺ എടുത്ത് ആ കേക്കും ഐസ്ക്രീമും മാത്രം എടുത്തൊന്ന് കഴിച്ചു നോക്കി. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു, ഈ സീതാപ്പാനിയിലെ ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇവർ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ആ ചോക്ലേറ്റ് ഷേക്കിലോട്ട് ഒരു സ്പൂൺ വാനില ഐസ്ക്രീമും ആ കേക്ക് കൂട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചു. അടിപൊളി, നല്ല റോസ്റ്റ് ചെയ്ത നട്ട്സൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ കേക്ക് ഉണ്ടല്ലോ, അതൊന്നുകൂടി ഒന്ന് ശരിയാവാനുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഹണിമൂൺ സ്പെഷ്യൽ. ഇപ്പം തൽക്കാലം ഈ ഹണിമൂൺ സ്പെഷ്യൽ കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അല്ലെങ്കിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരു തുണയുടെ ആവശ്യം എനിക്കില്ലല്ലോ, പ്രത്യേകിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾക്ക്. ഈ ഹണിമൂൺ സ്പെഷ്യലിന് വാനില ഐസ്ക്രീം സ്കൂപ്പ് നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ സ്ട്രോബെറി പിസ്ത ഐസ്ക്രീം സ്ലാബ്സ് ആവറേജ് ആയിരുന്നു. ബ്രൗണി വിത്ത് വാനില ഐസ്ക്രീം. ഐസ്ക്രീം വാസ് ഗുഡ്, ബട്ട് ബ്രൗണി കുഡ് ഹാവ് ബീൻ ബെറ്റർ. ഒരു സിസ്ലിംഗ് ബ്രൗണി കൂടി വേണമായിരുന്നല്ലേ, എന്നാൽ അതിവിടെ ഇല്ല. തൽക്കാലം ഞാനിവിടെയുള്ള അടുത്തായിട്ട് ഓർഡർ ചെയ്തു ഹെവി ഫലൂദ. ഈ ഫലൂദ കാണാൻ മാത്രമല്ല കേട്ടോ, പൊക്കാനും നല്ല ഹെവിയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അതിന് ഹെവി ഫലൂദ എന്ന് പേരിട്ടത്. അതെ, അതുകൊണ്ടായിരിക്കും. ഫ്രഷ് ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഐസ്ക്രീം, ഇതിൻ്റെ ഒക്കെ മിക്സിങ് പെർഫെക്റ്റ് ആയിരുന്നു. മാംഗോ, സ്ട്രോബെറി, വാനില ഐസ്ക്രീമാണ് അതിലെ മെയിൻ. പിന്നെ ക്ലാസ് പ്രസൻറ്റേഷനും. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബേസിക് ഫലൂദ. ബോംബെ ജൂനിയർ ഫലൂദ. റോസ് മിൽക്ക്, സ്ട്രോബെറി ഐസ്ക്രീം, ഫ്രഷ് ഫ്രൂട്ട്സ്, വേമിസെലി, ടെസ്കസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിനി ഫലൂദയായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഡ്രൈ ഫ്രൂട്ട് ക്വീൻ. ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് റിച്ച് ആയിട്ടുള്ളൊരു സൺഡേ ആണിത്. പിസ്ത, വാനില, മാംഗോ ഐസ്ക്രീംസിൻ്റെ ഒരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂസും ഡേറ്റ്സും റേസിൻസും ഒക്കെയാണ് വരുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി നല്ല പോലെ ഉണ്ട് ഈ ഒരു ഐറ്റത്തിൽ. ഞാൻ ഈ കഴിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെ റേറ്റും ഈ വീഡിയോയുടെ താഴെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റം സീതാപ്പാനിയിൽ നിന്ന് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, വേറെ എവിടെ നിന്നും കഴിക്കാൻ പറ്റില്ല. കാരണം ഈ ഐറ്റത്തിൻ്റെ പേര് സീതാപ്പാനി സ്പെഷ്യൽ എന്നാണ്. വാനില, പിസ്ത, ബട്ടർസ്കോച്ച് ഐസ്ക്രീം സ്കൂപ്സ്, റോസ്റ്റഡ് നട്ട്സ്, ജാം, ഫ്രഷ് ഫ്രൂട്ട്സ്, ഇതൊക്കെ കൂടെ വരുന്നൊരു സാധനം. ഞാൻ ആക്ച്വലി പിസ്ത ഐസ്ക്രീം ഫ്ലേവറിൻ്റെ വലിയൊരു ഫാനല്ല, പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന ഐസ്ക്രീം ബ്രാൻഡിൻ്റെ പിസ്ത ഫ്ലേവർ എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഗാങ്ങോ ആയിട്ട് വരുന്നവനാണ് ഗാങ്സ്റ്റർ. ഇവൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇവനാണ് ഇവിടുത്തെ മോൺസ്റ്റർ ഫലൂദ. വാനില, സ്ട്രോബെറി, ബട്ടർസ്കോച്ച് ഐസ്ക്രീം സ്കൂപ്സ്, പിന്നെ കിവിയും റോസ്റ്റഡ് നട്ട്സും വേമിസലിയും ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്പൂൺ ഉപയോഗിച്ച് ഓരോ ഫ്ലേവർ ഐസ്ക്രീം ഇങ്ങോട്ട് കോരിയെടുത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നട്ട്സും ഈ കിവിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കുക. ഞാൻ ഇതുവരെ ഇവിടുന്ന് കഴിച്ച ഓരോ ഫലൂദയിലുള്ള ഫ്രൂട്ട്സും നല്ല ഫ്രഷാണ്. ഷാർജാ ഷേക്കിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു വേർഷൻ ഇതാദ്യമായിട്ടാണ്. ഷാർജാ ഷേക്കിൽ ആ റോസ്റ്റ് ചെയ്ത കാഷ്യൂസും ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കാണാൻ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ കുടിക്കാനും നന്നായിട്ടുണ്ടായിരുന്നു. മാജിക് ലൈം, ഗ്രേപ്പ് ഫ്ലേവർ വരുന്ന കസ്കസ് കൂടിയുള്ള ഒരു റിഫ്രഷിംഗ് ലൈം ജ്യൂസ്. ഉച്ചയല്ലേ, അതുകൊണ്ട് അവസാനം ഒരു മന്തിയും. അപ്പം ശരി.